കോൺഗ്രസിൻ്റെ വളരെയേറെ കൊട്ടി ഘോഷിക്കപ്പെട്ട ചിന്തൻ ശിവർ മെയ് 13, 14, 15 തീയതികളിൽ രാജസ്ഥാനിൽ നടക്കുകയാണ്. ഇതുപോലെ എത്രയോ ചിന്തൻ ശിവരുകൾ കോൺഗ്രസിൻ്റെ ചരിത്രം നടന്നു കഴിഞ്ഞു. ഇതിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ യോഗം ഈ ആൾക്കൂട്ടം കഴിഞ്ഞാൽ പിന്നെ ഇവരെടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം പിന്നെ നടപ്പാക്കിയായിട്ട് ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല. അതുപോലെ മറ്റൊരു തമാശയും അടുത്ത 3 ദിവസങ്ങളിൽ രാജസ്ഥാനിൽ നടക്കും. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് നമ്മുടെ രാഹുൽ ഗാന്ധി, നല്ല ഒന്നാം തരം അത്യാഡംബരപൂർവ്വമുള്ള രണ്ട് റെയിൽവേയുടെ രണ്ട് പ്രത്യേക കോച്ചുകൾ ബുക്ക് ചെയ്ത് ആണ് ഡൽഹിയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകുന്നത്. കോൺഗ്രസ് നേതാക്കളെല്ലാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വരെ ട്രെയിനിലാണ് സഞ്ചരിച്ച് ഇന്ത്യ മുഴുവൻ അദ്ദേഹം ചുറ്റിക്കറങ്ങിയത്. ഇന്ത്യ എന്ന മഹാരാജ്യം കാണാൻ മഹാത്മാഗാന്ധി സഞ്ചരിച്ചത് സാധാരണക്കാർ സഞ്ചരിക്കുന്ന ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ജനങ്ങളുമായി ഇടപഴകാനും ജനങ്ങൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാനും തിരിച്ച് അദ്ദേഹത്തിന് എന്തൊക്കെ അവരെ അറിയിക്കാനും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു വേദിയാണ് ജനറൽ കമ്പാർട്ട്മെൻ്റ് എന്നാണ് അദ്ദേഹം കണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സാമാന്യ ജനങ്ങൾക്ക് ആർക്കും കാണാനാവില്ല. അദ്ദേഹം അടച്ചു മൂടിയ ശീതീകരിച്ച രണ്ട് കമ്പാർട്ട്മെൻറ്റുകളിലായിരിക്കും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായി വൃന്ദവും നേരെ രാജസ്ഥാനിലേക്ക് വച്ചു പിടിക്കുന്നത്. എന്തായിരിക്കും ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഫലം ഉണ്ടാകുന്നത് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് വലിയ കൗതുകകരമാണ്. പണ്ടൊരു സിനിമയിൽ അച്ഛാ പോവല്ലേ അച്ഛാ പോവല്ലേ എന്ന് പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയെ വീണ്ടും AICC പ്രസിഡൻ്റാക്കുക. അപ്പോൾ AICC പ്രസിഡൻ്റാക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയില്ല, ഞാനില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ അവസാനം എല്ലാവരും കൂടി നിർബന്ധിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡൻ്റാവുക. ഇതാണല്ലോ നേരത്തെ ഒരു ഉപദേശകൻ പിന്നെ കോൺഗ്രസിന് നൽകിയിട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ സോണിയാഗാന്ധിയെ മാറ്റിയിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു കുറുക്കു വഴിയായി ഈ യോഗത്തെ കണ്ടാൽ അതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ നിരവധി കമ്മിറ്റികളുണ്ട്. ഈ ചിന്തന ശിബിറിൽ പിന്നെ പ്രമേയങ്ങൾ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാനും 4-5 കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളുടെ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് ആർക്കും അറിയില്ല. ഈ കമ്മിറ്റികളിൽ ആരൊക്കെ ഉണ്ടെന്നും ആർക്കും അറിയില്ല. ഈ കമ്മിറ്റികൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വച്ചുള്ള പ്രമേയങ്ങൾ ഏതെല്ലാം അംഗീകരിക്കപ്പെടും ഏതെല്ലാം തഴയപ്പെടും എന്നും അറിയില്ല. എല്ലാം ദുരൂഹതയാണ് ഇപ്പോഴും. അതാണ് ഈ ചിന്തൻ ശിബിറിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മുടെ കോൺഗ്രസിൻ്റെ സർവാധികാരിയായ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കാരേ കൂട്ടി തന്നെ അദ്ദേഹം രാജസ്ഥാനിലെത്തും. കാരണം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗം കൂടിയാണ് KC വേണുഗോപാൽ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടും. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ മണ്ഡലം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അപ്പോൾ അതുകൊണ്ട് നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ പോയി ശരിയാക്കാൻ നോക്കും. അദ്ദേഹം ഇന്നൊരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഒരു ചിന്തൻ ശിബർ കൊണ്ട് എല്ലാം ആയി എന്ന് ആരും വിചാരിക്കരുത്. ചില നല്ല കാര്യങ്ങളുണ്ടാവും, അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ സോണിയാഗാന്ധിയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഈ ചിന്തൻ ശിബർ കൊണ്ട് എല്ലാം ആയി കളയാം, കോൺഗ്രസ് മൊത്തത്തിൽ നന്നാക്കി കളയാം എന്നുള്ള ചിന്ത ആർക്കും വേണ്ട എന്ന് മാഡവും പറഞ്ഞു കഴിഞ്ഞു. ഇനി അഭിപ്രായം പറയേണ്ട രണ്ടു പേരുള്ളത് ഒന്ന് രാഹുൽ ഗാന്ധിയും ഒന്ന് പിന്നെ പ്രിയങ്കയുമാണ്. അവർ കൂടി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ല എന്ന് അവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തൻ ശിബിറിൻ്റെ നടത്തിപ്പ് ഭംഗിയായി അവസാനിക്കും. എന്തായിരുന്നാലും 3 ദിവസം കോൺഗ്രസ്സുകാർക്ക് തിന്നാനും
നന്നായി ഉറങ്ങാനും നന്നായി ആസ്വദിക്കാനും ഒരു വിനോദയാത്ര എന്നിൽ കവിഞ്ഞ് ഇത് എന്തെങ്കിലും കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്തായിരുന്നാലും നമുക്ക് സോണിയാഗാന്ധി പറഞ്ഞതുപോലെ കാത്തിരുന്ന് കാണാം എങ്ങനെ വരും എന്തുണ്ടാവും കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തീരുമാനം ഉണ്ടായേക്കാമെന്നാണ് പറയുന്നതെങ്കിലും അതൊന്നും അത്ര എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.